ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഭാഗമായിട്ട് ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ വീല് ഒരു തെറിച്ചു പോകും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട് അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാ ഞാൻ അത്രയും പണി നമുക്ക് കുറഞ്ഞില്ലേ സാറേ 36 വർഷം ഈ വേഷം വിട്ട് ചരിച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചി കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിയെടുത്താ മതി എന്നാണ് എന്റെ പ്രാർത്ഥന ഒന്ന് ചവിട്ടി വിടറോ ബ്രേക്ക് ബ്രേക്ക് അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ എന്നാ കതറിട്ടുണ്ട് കക്കിക്കൂടെ എവിടെ തൊണ്ടി ഇത് തെണ്ടി തൊണ്ടി എവിടെ വാങ്ങിച്ചു പിടിക്കണോ ഇങ്ങനെ കൊണ്ടുപോകണം കുപ്രസിദ്ധരായ രണ്ട് അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത് എവിടെ പത്രക്കാർ ഫോട്ടോ അല്ലെങ്കിൽ കോടതി പറഞ്ഞാ മതി സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം അയ്യോ ഈ അയ്യോ അല്ല ഒരു പ്രമോഷൻ സൈറണറോ അത് കേടായി പോയി പണ്ടാരം വണ്ടി വിടറോ ഇയാളേത് കോപ്പിലെ പോലീസാ ജീപ്പ് നിർത്തടോ ആ തടിമണ്ണെ കൂടി ഇതിനകത്തേറ്റം പോകണം പതുക്കെ പറയടോ റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാത് എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം രണ്ട് പിടികിട്ടാ പുള്ളികളെ പിടിച്ചു സാർ ആര് ഞാൻ തന്നെ എവിടെ ജീപ്പിലുണ്ട് സാർ താട്ട് നിർത്തടോ കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ ഹലോ വെരി ഗുഡ് ഇനി രുദ്രംപിള്ളക്ക് പ്രൊമോഷൻ ഉറപ്പാ വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാം സാർ പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന്നാലേ വിപരീത ബുദ്ധി എന്റെ ഒരു പ്രൊമോഷൻ തടഞ്ഞ ഞാനേ ആയത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല സാറേ അനുഭവത്തിൽ ഒരു കേറുവാ പോകാൻ ഇതോടോ ചിരിക്കുന്നേ വെറുതെ ഇല്ലോടെ എനിക്ക് പ്രൊമോഷൻ കിട്ടാതെ വണ്ടി ഹോസ്പിറ്റലിലേക്ക അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട് അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും ഓ മറ്റുള്ളവരുടെ ശാന്ത നഷ്ടപ്പെടുത്തി ഇയാൾക്ക് ആരാടി ശാന്തസുന്ദരൻ പിള്ളന്ന് പേരിട്ടേ ഒന്ന് പതുക്കെ പറ നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ എന്റെ അപ്പോ എന്നോട് വേണോടി കടുങ്കയ്യേ അതിന് ഞാനെന്തോട് രണ്ട് ലിറ്റർ പാല് 6 മുട്ട 2 കിലോ ഏത്തക്ക 12 ചപ്പാത്തി ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയേനെ ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക് പാരമ്പര്യം വഴി ഞങ്ങൾ തമാശക്കാരാ എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു അപ്പൊ അച്ഛൻ ആരോചരായിരുന്നു ഓടിക്കോ എണ്ണ നന്നായി ചൂടാവട്ടെ കോഴിയെ മുക്കി പൊരിക്കാനുള്ളതാ മുക്കി പൊരിക്കാൻ കോഴിയെ വേണ്ടടി അയ്യോ
ഓട്ടം പഠിക്കാനിറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാരി ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ല എന്ന്. ഇപ്പഴെന്തായി? ആ പഞ്ചാരക്കഴിവൻ ഇന്നും ഉണ്ടല്ലോ പുറകെ. ആ പീറ്റർ ജോൺസിനോട് പറഞ്ഞാൽ ഈ കിളവന്റെ ഷേപ്പ് മാറ്റും. ഇതിന് പീറ്റർ ജോൺസും വാട്ടർ സ്പോർട്ടും ഒന്നും വേണ്ട, നമ്മൾ തന്നെ മതിവാ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ കുറെ ദിവസമായി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു, എന്താണാവോ ഉദ്ദേശം? ഞാൻ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റ് എന്നിട്ടുപരി ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എന്നിട്ട് വല്ല പക്ഷികളും കണ്ടോ? എവിടെ? എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലൊളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ വിന്റർ ട്രീസിൽ നിറയെ പക്ഷികളാ. ഈ ദേശാടന കിളികളെ ഈ വിമൻസ് കോളേജിന്റെ കമ്പൗണ്ടിൽ ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് പ്രവേശനമില്ലല്ലോ. അങ്കിളുമാ ഞങ്ങളെ കൊണ്ടുപോകാം. എന്താ കുട്ടാ ഇതൊക്കെ? ഞാനെന്താ നാൽക്കാലിയോ മറ്റോ ആണോ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പച്ചിലൊക്കെ കടിച്ചു തിന്നാനും പാവയ്ക്കാ നീര് കുടിക്കാനും? ആ റാസ്കൽ അങ്ങനെ പലതും പറയും. അവൻ ഫാമിലി ഡോക്ടർ അല്ല, ഫാമിലി കില്ലറാ. റിട്ടയർഡ് ജഡ്ജായ ഡാഡി ഇങ്ങനെ തുടങ്ങിയാലോ? റിട്ടയർഡ് ജഡ്ജിമാര് വൈക്കോലും താടിവെള്ളവും മാത്രമേ കഴിക്കാവൂന്ന് ഇന്ത്യൻ ഭരണഘടന ഈ പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഡയറ്റ് കൺട്രോളിന്റെ കാര്യത്തിൽ എന്റെ ഡാഡി കണ്ട് പഠിക്കേണ്ടിരുന്നു. ചുമ്മാനല്ല അങ്ങനെ 48-ാമത്തെ വയസ്സിൽ തട്ടിപ്പോയത്. മരിച്ചുപോയി ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്തൊരു കഷ്ടമായത്, ഡാഡിക്കൊന്ന് മിണ്ടായിരുന്നൂടെ ഈ വയസ്സുകാലത്ത്. ആ ഇനി ഞാനായിട്ട് ഒരു കുടുംബ കലഹം ഉണ്ടാക്കുന്നില്ല. പറ്റലെങ്കിൽ പറ്റല. നീ ഒരു കാരണമാ നീ എന്റെ അങ്ങേര് നാട് വിട്ടുപോയത്. നാട് വിട്ടു പോയെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. എടി എന്റെ പ്രസവത്തിലേക്ക് കൊണ്ടുവന്നല്ല നിന്നെ, എന്നിട്ട് നിന്റെ പ്രസവം കൂടി എടുക്കേണ്ടി വന്നില്ലയോ എനിക്ക്? ഞാൻ ഗർഭിണിയായെങ്കിലേ അത് ചേച്ചിയുടെ കഴിവുകേടുകൊണ്ടാ. സുന്ദരേശൻ ചേട്ടൻ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എന്നെ കണ്ടിട്ടാ കല്യാണത്തിന് സമ്മതിച്ചത്, അല്ലാതെ നിന്റെ മരമാന്ത കണ്ടിട്ടല്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു മോന്ത സിൽക്ക സ്നേഹയല്ലയോ? ഓടി ഓടിപ്പെട്ടവളെ നീ പറഞ്ഞു കേട്ടോ. ഇവിടെ കിടന്ന് വേണ്ടതെന്ന് വിളിച്ചോ കൊച്ചു പിള്ളേരെ ചീത്തയാക്കരുത്. ഇത് കേട്ടിട്ട് വേണം അവര് ചീത്തയാവാൻ. എവിടെ വഴിക്ക് കിടന്ന തായ് വയ്യല്ലോ, പിത്ത് ഗുണം പത്ത് ഗുണം. അപ്പൊ അവിടെ കിടക്കുന്ന ആറെണ്ണത്തിന്റെ വിത്ത് ഏതാടി? പാവം സുന്ദരേശൻ ചേട്ടനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാതെ പാരമ്പര്യം നിന്റെ അമ്മയ്ക്കാടി. അമ്മയ്ക്കോ? അടിയടക്കടെ അടിക്കട്ടെ അടിക്കട്ടെ. അവർ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വന്തം തള്ളക്ക് എന്നെ വിളിച്ചത് രണ്ട് തലയാണ്, ഒരു തലേ ഉള്ളൂ. Compliments, girl, on your case. You're number one girl on my list. And every time I think of you, I wish. I wish you could have been my girl. Hello, Margaret here. Mommy, ഇത് ജോസൂട്ടിയാ. ഓ മൈ സൺ, ഞാൻ ഇന്ന് നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അതെ, അടുത്ത 15-ാം തീയതി അല്ലേ നിന്റെ അപ്പന്റെ ആണ്ട്? നീ വരുന്നില്ലേ മോനെ? എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരുന്ന പോലെയാണോ അമേരിക്കൻ കേരളത്തിലേക്ക് വരുന്നത്? എനിക്ക് വരാനൊക്കില്ല. 7 കൊല്ലായി നിനക്കൊരു കുഞ്ഞു പറഞ്ഞത്.
ഇവിടത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവൂടാ. വളർന്നു വലിയവരായിപ്പോ ആർക്കും എന്നെ വേണ്ട. ആര് പറഞ്ഞു വേണ്ടെന്ന്? മമ്മിയുടെ ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലേക്ക് ഈ മാസം പണം അയച്ചിട്ടുണ്ട്. ഞാൻ തെറ്റതേ നിന്നെയാണ്, പണത്തിനല്ല. നേരത്തെ പോയതുകൊണ്ട് ഇതൊന്നും കാണണ്ടല്ലോ. നിങ്ങൾ ഭാഗ്യവാൻ. എനിക്കെല്ലാം മറക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രംപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ അങ്ങോട്ടാ ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ, ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി നിശിക്ഷ മടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിള്ളക്ക് കഴിയും. രണ്ട് കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക്കാണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻ സീറ്റ് എഴുതി. ഓ അപ്പൊ ഞാനോ? നീ കറ ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടോ. എന്റെ കാര്യം പറ അതൊക്കെ ഇറങ്ങിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ, അത് ആർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണിയെടുക്കണോടോ. നടക്കുന്നത് തോപ്പിയും വെച്ച് പോലീസ് എന്തും പറഞ്ഞു അള്ളാമാരെ കൊണ്ട് പറയും. ആദ്യമായി രണ്ട് എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവമാ കിളവന്. കൈ കിട്ടുന്ന വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മാണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങൾ ജയിലിൽ എത്തിച്ചില്ല. കണ്ടല്ലോ, വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങൾ അറിയും. ജീപ്പ് ഓടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനുമ്പ് പ്ലെയിം പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ്? അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്സ് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരി ഒന്നല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്താനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിൽ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവും കൂടാ. അയ്യോ സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നു വന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എന്റെ സാറെ സ്പീക്കർ ഇല്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? ഒന്ന് തള്ളി നോക്കാം. ദാതാക്കോലെ സാറോട് ഇപ്പൊ ഞാൻ തള്ളാം. നീ എന്നെ ഇങ്ങനെ ഇരുത്തണ്ട. അന്ന് ഞാനിരിക്കാ താറുള്ളു. ആ അതാ നല്ല. സാർ സാർ തള്ളരുത്, ഞാൻ തള്ളു. തള്ളു തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ചീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ടു തള്ളി. ഫുട്ബോളിൽ കാലു വെച്ച് തള്ള. കാലു വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ള. ആ കേറിക്കോ. ആ കേറിക്കൊണ്ടിരിക്കുന്നു. What nonsense you are talking.
നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി. അസല് ജീപ്പും പോയി സർ. ഷട്ടർ ബ്ലഡി മൗത്ത്. ഓരോ ഫൂളിഷസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താനി ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ, ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ രണ്ട് തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രമ്പിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൂടെ തനിക്ക് തീറായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോളോ. സാറിന്റെ പ്രൊമോഷൻ? തന്റെ പ്രൊമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷനാകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാലം വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. നല്ല ഇംഗ്ലീഷ്. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നെ നോക്ക്, ഒരിത്തരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടത്തിന് കല്ലു കുടിക്കാ, പെണ്ണു കുടിക്കാ, തോന്നിയതൊക്കെ ചെയ്യാ. കുടിക്ക്. വേണ്ട, മദ്യപിച്ച് വീട്ടിൽ ചെന്ന ആകെ പ്രശ്നവും. വീട്ടുകാരെ പിടിക്കോ. ആമാ, ഇത്തവണ നമുക്ക് വൃദ്ധസമായി തന്നെ മീറ്റിംഗ് കൂടണ്ടേ? അതിനെന്താ, ഇവിടെ വെച്ച് തന്നെ ആകാമല്ലോ. അത് വേണ്ട, കഴിഞ്ഞ തവണ വെള്ളം അടിച്ച് ആകെപ്പാടാണ് നിങ്ങളുടെ ഭാര്യയുടെ ചികിത്സ. അപ്പൊ ഒന്നിച്ചിട്ടെന്ന ഏതെങ്കിലും ഹോട്ടലിലാക്കിയാലോ? പക്ഷെ ഒരു കാര്യം, വെജിറ്റേറിയൻ കിട്ടുന്ന ഹോട്ടലായിരിക്കണം. അത് വേണ്ട വേണ്ട വേണ്ട, വീട്ടുകാരുടെ സംശയം കൂടുകയുള്ളൂ. എങ്കിൽ ഞാനൊരു വഴി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ? അതാണ് നല്ലത്. ആ, അവിടെ ആവുമ്പോ ജനി സാറിന് വീട്ടുകാരെ പേടിക്കാണ്ട് കണ്ണു കുടിക്കാൻ. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടളക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടേ. നമുക്ക് ഒളിവി കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? 2.5 മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട്, തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ. ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ, വാ കീറിയിട്ടുണ്ടെങ്കിൽ ദൈവം മേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണര ആവാതിരുന്ന മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല, ഇതിന്റെ അപ്പൂപ്പ മണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. ഭാവി ചെന്നിടം പാതാളം പറഞ്ഞു കേട്ടേക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിതെന്തിനുള്ള പുറപ്പാടാ? വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാര് കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം, പാടാം. സംസ്ഥാന സമ്മേളനമല്ല, വയസ്സുമാരുടെ ക്യാമറ എന്ന തോന്നണേ. വയസ്സുമാരെ അടിച്ചു പൊളിക്കണല്ലോടാ, കൊതിയാവണു. വയസ്സനാകാനോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ എല്ലാവർക്കും ഇരിക്കാം. ചിക്കൻ പൊറോട്ട, ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട, തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തോ പട്ടിയുടെ മുമ്പിൽ തന്നെ വീണു. ഓടാടുന്നു, ഒരു തരി മാംസം പോലും ഇല്ല. ഇവനാരുടെ ക്ലീനിങ് മെഷീനോ? ഞങ്ങള് വലിച്ചേരണ. ഞാൻ ഇറങ്ങുന്നു. കൊറേ നേരമായി ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു കഷം മാംസം കഴിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഒരൈഡിയ എന്താ? നമുക്കിവരെ പോച്ച് പുറത്തടിച്ചാലോ? അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ. അവരെ തമ്മിലടുപ്പിച്ച് പുറത്തടിച്ചാലോ? അതിന് വഴിയുണ്ട്. ഇത്ര വലിയ കല്ലോ, പെട്ടെന്ന് വൃത്തിയാടിക്കാ. ഇത് എന്നെ വേണം. ഉന്നൻ തട്ടല്ലേ? ഓ, അത് നിനക്ക്. എന്നോട് കഴിച്ചാ ഇങ്ങനെ ഇരിക്കും. എന്നാ എന്നോട് കഴിച്ചാ ഇങ്ങനെ? ഒന്നും അടിയ എന്ന തോന്നണേ. മേജറേ, മേജറേ,
എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ? കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കാ. കോള്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ് കേറുക. ഞാൻ ഇത് കണ്ടോ, ഇതിൽ പോലെ ഒരു ഗുഡ് ന്യൂസ് എന്തുണ്ടോ നോക്ക്. ലവ് ലാൻഡ് 60 റോസാപ്പൂക്കൾ വിരിയുന്നു. താൻ മുഴുവൻ വായിക്കടോ. അസ്തമയത്തിനു മുൻപൊരു പൂക്കാലം. വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സു മടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. 30 days with us. ഊട്ടിയിലെ ജി കെ ഗ്രൂപ്പുകാരുടെ പരസ്യമാ. നമുക്ക് റിട്ടയർമെന്റ് അടിച്ചു പൊളിക്കാൻ. ഇനി എന്താ ഉണ്ട്? അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ ചോദിക്കുന്ന എന്തും കൊടുക്കാടോ. എങ്ങനെങ്കിലും നമുക്കിതിന് പോണം. ഒരു മാസമെങ്കിൽ ഒരു മാസം ഈ വീട്ടിൽ തരണ്ടിൽ ഇതൊന്നും രക്ഷപ്പെടാമല്ലോ. സംഗതി എനിക്കും താല്പര്യമുള്ളത് തന്നെ. എങ്കിലും നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. താൻ ഇന്ന് തന്നെ കാളനിയിലെ വൃദ്ധസമാജം വിളിച്ചു കൂട്ടണം. നമുക്ക് എല്ലാരെയും കൊണ്ടുപോവാ. കുറച്ചു ദിവസമായിട്ട് ഇടയ്ക്കിടെ ഇവന്മാർ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഈശ്വര, ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ. വാർദ്ധക്യത്തിന്റെ പടിക്കെട്ടിൽ വേദനയുടെ തീക്കാറ്റേറ്റ് കഴിയുന്ന നമുക്ക് എവർക്കും എല്ലാം മറന്ന് ഉല്ലസിക്കാനായി കിട്ടുന്ന 30 ദിവസങ്ങളാണ് ലൗലാൻഡിലെ ഈ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഊട്ടിയിലെ വനാന്തര പ്രദേശത്താണ് ക്യാമ്പിന്റെ സ്ഥലം. സിറ്റിയിൽ നിന്നും ഏതാണ്ട് 30+ കിലോമീറ്റർ ഉള്ളിലാണ്. ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ഓരോരുത്തരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്നതാണ്. 60+ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ അവകാശമുള്ളൂ. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. ദൈവമേ, നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാനുള്ള പരിപാടി എന്നാ തോന്നണേ. പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡി ആയി കഴിഞ്ഞു. ഈ സ്ത്രീകളെല്ലാവരും കൂടി വരണമെന്ന് ഒരപേക്ഷയുണ്ട്. പൽഗുണന്റെ ഈ പഞ്ചാരടി ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. ഇയാൾ ആരേ? അമേരിക്കൻ പ്രസിഡന്റ്? പതുക്കെ പറ. അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ കേട്ട പ്രശ്നമാവും. ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. അല്ലേ മേജറേ? അതെ, ബയോഡാറ്റ സഹിതമാണ് അയക്കേണ്ടത്. സെലക്ഷൻ ആവുന്നവർക്കേ പ്രവേശനമുള്ളൂ. എന്നാൽ ഇവൾക്ക് ഇത് കിട്ടാതെ പോട്ടെ. എന്നാൽ ഇവൾക്കും കിട്ടാതെ പോട്ടെ. എനിക്കൊന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വച്ച് ഞാൻ തന്നെ മാന്തണോ? മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സൈലന്റ്. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുന്നു. നമ്മൾ ലവ്ലാൻഡിൽ പോകാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പെർമിഷൻ വാങ്ങുന്നു. നമ്മൾ പോകുന്നു. കേട്ടോടാ, നമ്മുടെ അന്നദാതാക്കൾ ഊട്ടിക്ക് പോകുന്നു. കഞ്ഞുകുടി മുട്ടിടാ. കഞ്ഞുകുടി മുട്ടാതിരിക്കാൻ നമ്മളും ബാക്കപ്പ് ആകുന്നു. എങ്ങോട്ട്? ഊട്ടിക്ക്. കൂട്ടും കൂടി പാട്ടും പാടി പോയി വരാമെന്നും കുറുമൊഴി പറയാ.
ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ബാച്ചാണ്. അറിയാം, മറ്റു പലരും നേരത്തെ എത്തിക്കഴിഞ്ഞു. ആ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ. വൺ മിനിറ്റ്. മിസ് ഹേമ, ഇത് മിസ് ഹേമ. ഹായ്, ഹലോ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലവ് ലൈൻ മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻചാർജ്. ഫ്രണ്ട്സ്, നാഴികകൾ താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് 30 ദിവസങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്യാമ്പിലെ ചില നിയമങ്ങൾ നിങ്ങളും അനുസരിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് മുകളിലത്തെ നിലയിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ്. അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്. രാത്രി 10 മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദൂരയാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ, മറ്റു കാര്യങ്ങൾ അപ്പൊ അറിയിക്കാം. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാനേജറെ കണ്ട് അഡ്മിഷൻ ഫോം വെരിഫൈ ചെയ്യേണ്ടതാണ്. മിസ്റ്റർ കഞ്ഞി കുടിച്ചാക്കോ, ദ ഗ്രേറ്റ് പോയറ്റ് ഫ്രം തിരുവല്ല. യെസ്, താങ്ക് യു. Mr. Josarani, retired principal from Pala. Yes, come in. Thank you. Thank you. Mr. Pachu, Pachu's Plantations from Tichu. Thank you very much. Thank you. Mr. Abdul Rahman, Malappuram. I am Mala. Mr. Thirumala Thomichan, Thiruvananthapuram. Ah, Jana. Pinne, Bharanagatchi Angwanda Nalil. Enikku special VIP treatment. Pinne,
ഭരണകക്ഷിക്ക് കൊടുത്താൽ ഞങ്ങൾക്കും വേണം. ഞാൻ കണ്ടംകുളം കേശവൻ, പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ. ലോക്ക്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. അതുകൊണ്ട് ഇത്ര സൗകര്യങ്ങൾ ആവശ്യപ്പെടരുത്. ഈ ഫോംസ് എല്ലാം ചെക്ക് ചെയ്താണോ? യെസ് മാഡം. ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളും. യെസ്. വാട്ട് യു വാണ്ട്? എന്താ ശരിക്കും വന്നാണോ? അല്ല, ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ? എന്താ നിങ്ങൾക്ക് കാർഡില്ല? ഇയാളുടെ കയ്യിൽ കാർഡില്ല. നിങ്ങൾക്കും കാർഡില്ലേ? എന്റെ കയ്യിലും കാർഡില്ല, പക്ഷെ ഇയാളുടെ കയ്യിലും കാർഡില്ല. അപ്പോ രണ്ടുപേരുടെ കയ്യിലും ഇല്ല. എന്താ പേര്? കാർഡില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് നാട്ടില് വളരെ ഫേമസാ. സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലും വേണ്ടപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ടായില്ല, ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ. എനിക്കറിയാം, ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര്. അതെ അതെ, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ദൂരം വന്നതല്ലേ, ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ്, ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു. മോളെ ഗോഡ് ബ്ലസ് ഇട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല. വീണ്ടും കാണാട്ടോ. ഏതടാ സാധനം? മിസ് ഹേമയുടെ പ്രത്യേക താല്പര്യത്തിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോട് കൂടി മിസ് നായർക്കും മിസ് ഡാനിയലിനും അഡ്മിഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റൂം ചാറ്റിംഗിലേക്ക് കടക്കാം. സ്ത്രീകളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടതാണ്. പ്ലീസ് ടേക്ക് ദം. റൂം നമ്പർ 125, മിസ്റ്റർ ശാന്തസുന്ദരം. മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പാച്ചു, പാച്ചു പ്ലാന്റേഷൻ. ഹലോ ഹലോ. റൂം നമ്പർ 121, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോദവർമ്മ. മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ കെ പി നായർ. ഹലോ ഹലോ. കമൺ. പ്ലീസ് കം. കമൺ. എന്നെ കൊല്ലം കൊണ്ടുപോകണോ? എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. റൂം നമ്പർ 127, മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ ഡാനിയലിനോടൊപ്പം മിസ്റ്റർ ഫൽഗുനൻ. എവിടെ എവിടെ? വാറ്റു, ദൈവമേ, അവനെ കൊല്ലാനാ കൊണ്ടുപോയത്? എന്നെ എന്തിനാണാവോ കൊണ്ടുപോണത്? മാർഗരറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മുറികളിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത? ഓ, ഒരു ഭാഗീരഥി തമ്പുരാട്ടി. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നതൊന്നുമല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു. അതെ, തനിച്ച് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇതിന് പ്രത്യേകം എഴുതിയിരുന്നു. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ. ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. നീ മോളി, നീ മോളി. എന്റെ മുറി ഏതാ? വരൂ, കാണിച്ചുതരാം. ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചു, പാച്ചുസ് പ്ലാന്റേഷൻ ഫ്രം ചിച്ചൂർ. 3 വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത വട്ടൻ. വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ച തമാശക്കാരനാണല്ലേ. തമാശക്കാരൻ്റെ ഒപ്പൻ. എന്താ എന്നെയോ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? വട്ട്, 3 വട്ട് നിന്നെ കൊല്ലു. അയ്യോ, എന്താ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്തുകൊണ്ട് അനുസരിക്കാമേ? ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ, അറിഞ്ഞാൽ ഒന്നും തട്ടും. നിന്നെ കോട്ടന്തുള്ളിൽ അറിയാമോ? അറിയില്ല, കണ്ടിട്ട് പോലും അറിയണം. കൊള്ളടാ, സത്യം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചുതരാം. അറിയില്ല, ഞാൻ കാണിച്ചുതരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം. എന്നിവിടെ തലയിൽ തോന്നിയ പോലെ ഒരു കഥയുര
പലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിച്ചു വായിച്ചാൽ ഞാൻ ഇതിലെത്തിയത്. ഞാൻ വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാർ? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടറമ്പും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അതായാലും അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിന് ഇടക്ക് സമയം കിട്ടണ്ട ചേട്ടാ. ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. ഓ, അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അന്നാക്ക് കരിഞ്ഞൊരു നീനയുടെ കഥ, അന്നാ കരീന. ആറ്റൻമാരുടെ ജിറാസിപ്പ് അത് വായിക്കണം. പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോലികൾ വേർപിരിഞ്ഞ കഥ. ഹിറ്റ്ലറുടെ ശാകുന്തൽ ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ശാകുന്തൽ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ലേ. തനിക്ക് ഞാൻ ഒരു പുസ്തകം തരാം, വായിക്കണം, പഠിക്കണം, പ്രാക്ടിക്കലാക്കണം. താങ്ക് യു. എന്ത് വൃത്തിയാണ് നീ കാണിക്കുന്നത്? കേളവനാണെങ്കിൽ മനസ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. കുട്ടി കംപ്ലൈന്റ് ഞാൻ ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. ഒരാഴ്ച നമുക്കൊരാളെ പരിചയപ്പെടാം. നിങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ചു കൂടാനും ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാനും അവസരം ഉണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ, മിസ്റ്റർ ബാലു. താങ്ക് യു, വി ആർ റിയലി ഹാപ്പി. നോ നോ നോ, നന്ദി പറയേണ്ടത് ഞാനാണ്, നിങ്ങളോടൊക്കെ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനാണ്. പ്രായം ചെന്ന എന്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അമ്മാവിന്റെ വീട്ടിൽ വേല ചെയ്ത് തളർന്ന് മരിച്ചപ്പോ ഞാനൊന്നും ആയിരുന്നില്ല. ഇന്നെനിക്ക് എല്ലാം ഉണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. എന്നാൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ എനിക്കാരുമില്ല. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തിനും പരിചരണത്തിനും വേണ്ടി വീർപ്പൂട്ടുന്ന നിങ്ങൾക്ക് ഒരു മാസമെങ്കിലും ഒരു മാസം എന്നെ കൊണ്ടാവുന്ന ചെയ്യാമല്ലോ. അച്ഛനമ്മമാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു. എല്ലാവരും സഹകരിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാ. ഒരു മകനെ പോലെ എന്നെ കാണുക. ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം. കാരി ഓൺ. കം ഓൺ, കം ഓൺ. ഹലോ, അതെ, നാളെ രാവിലെ മോർണിംഗ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ബോംബെ നിന്ന് അഡ്മിഷൻ കൊടുത്ത രണ്ടുപേരാ, മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. നാളെ രാവിലെ വരുന്നെന്ന്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ. ജഡ്ജി സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുണ്ടോ? കൊള്ളാം,
ശിക്ഷയുണ്ടോ എന്ന്. ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു 10 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുത്തനെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വരെ ഞാൻ ശുപാർശ ചെയ്യും. എന്തൊരു വഞ്ചനയാണ് ഇയാൾ മാറാട്ടം നടക്കുന്നത്. വലിയ പാപമാണ്. അതിരിക്കട്ടെ. എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അറിയാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോടല്ല ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. സമയം വളരെ ആയി മിസ്റ്റർ നായർ, നമുക്ക് ഉറങ്ങാം. വേണ്ട സാർ, എനിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതെന്താ? വ്രതമാണ്. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ട സാർ. ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്? My telephone number is 67872. Another number 8767005. My pager number is 82. Welcome, sir. Okay. Please come. Ah, okay, okay. Our luggage. It's okay. Friend. Yes, madam. Kudumbam pole. Oru divasam nammal ivide pinnittu kazhinju. Innu namukku pudhiya rendu angangale parichayappeda. Welcome, Mrs. and Mr. Sundaresan Nayar. എന്റെ ഭഗവതി, സന്യസിക്കാനൊന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ. ചേട്ടാ, ഇത് കോഴ ചേട്ടന്റെ പങ്കജ വല്ലിയാ ഞാൻ, ചേട്ടന്റെ കുസുമ വല്ലിയാ ഞാൻ. ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി വേണം. ആര്
ആരും തമ്മിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് അങ്ങോട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വേറെ ജയിലിൽ കിടന്ന് ഉണ്ട നിന്നിട്ടുണ്ടാവും. സുന്ദരി കോതല്ലേ, എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? ഒരു കിളിനാഥല്ലേ. എന്റെ അമ്മേ, ദേ ഉണക്കത്തള്ള. ഈ ഒരു ചട്ട സ്ത്രീയാണോ? അയ്യോ, ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. ജോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചു. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക്. അതേ അവസ്ഥയില കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. ആ സഖ്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. I have to have some tea. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ നമുക്കിവിടെ നിക്കണ്ടേ. ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്ത് ആവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കടാ. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. അതായത് തെന്നുകൾ മുകളിലും ആണുകൾ താഴെ. വാട്ട്? അല്ലെ, മുറികളുടെ കാര്യത്തിലെ അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസം ഉള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്ന എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. കണ്ടോ എന്താ മിസ്റ്റർ ഫാജു? വരൂ, എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് വട്ട. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അത് ആരോടും പറയരുത്. എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫിൽ ഒന്നാമതൊരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു അയാൾ പറഞ്ഞു. എനിക്കും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? ഏ, അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. എന്താ? ഫൽഗുണിന് മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. വരൂ, നടക്കൂ. വരൂ. ധർമ്മ, നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം? നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങനെ ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്ക. എടാ, അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴി ആവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. നീ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എനിക്കൂടി കേൾക്കാമോ? അങ്കിൽ കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലേ? വേണ്ടല്ലോ,
നിങ്ങൾക്കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ, എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിളിത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം. ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാൽ ഉടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോന്ന് ആലോചിക്കാം ഞാൻ. നോൺസെൻസ്, പൈസനായിട്ട് പോകട്ടെ പറയുന്നു. ചൂടാവണ്ട, എനിക്ക് കല്യാണം കഴിക്കാനല്ല എന്റെ മോന് വേണ്ടിട്ടാ. അങ്കിളുടെ മോൻ എവിടെ? നാട്ടിലാ, മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക. അവൻ ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാല്ലോ. വരും വരും, അതിന് വഴിയുണ്ട്. അതിന് മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവന്റെ എവിടെ നോക്കിയാലോ? എന്താ ഇഷ്ടായോ? അവക്ക് ഇഷ്ടായി. അല്ലേടി കുട്ടി ഒന്ന് വന്നേ, എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി, നിന്റെ ഫാദറിനെ ആവുമ്പോ നാളെടി ചെല്ലടി. കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയെ കിട്ടിയ അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാന. വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ എന്റെ ഭാവി മരുമകൾ? സുന്ദരി നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയൽ എന്തോ വരൂ. ഡാനിയൽ അതെ, കല്യാണ കഴിക്കണെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിനല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കഴകന്തയിൽ ആറു വർഷം പോലെയല്ലേ എനിക്ക് ഭാര്യമാരി. ഓൾ ഓവർ ദി വേൾഡ് വൈഫ്സ് ആൻഡ് കുട്ടി. ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷ്ടിക്കുന്നു. മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ച? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യം. സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാ ഞാൻ വന്നിട്ടുള്ളൂ. എപ്പോഴാ അത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്ക് നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരറിയാതെ നമ്മൾ വെളിയിലിറങ്ങും. ആ വാച്ച്മാൻ വെളിയിലല്ലോ. വാച്ച്മാന്റെ എസ്കോർട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണല്ലോ സ്വാമി, മധുര. എനിക്ക് പനിയുണ്ടോ എന്നൊന്ന് നോക്കൂ. പനി ക്യാമ്പ് ഒരു വർഷത്തേക്ക് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ മൈക്കിൾ ജാക്സനെ പോലെ അടിച്ചു പൊടിക്കാൻ.
इन या
വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ എന്നിട്ടും അവൾ എനിക്ക് അന്യയാകുന്നു അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെയാ അമ്മയാണെന്ന് പറയാ എന്തിനാ സങ്കടമാവുന്നേ എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ താരാട്ടു പാടി ഉറക്കുമായിരുന്നു അമ്മ പോയി എവിടെ പോയി ചത്തുപോയ പട്ടി വെറുതെ അല്ല അവര് നേരത്തെ പോയത് വേണ്ടേ അതിനു മുമ്പ് ഞാൻ ഈ വട്ടണ എടുത്തോളാവേ എടുത്തോളാം പാടി ഞാൻ നിന്നെ ഉറക്കാം ഇതൊരു പുരുഷായല്ലോ എന്തായി ഫൽഗ്രഹൻ സാറേ മുന്നിക്കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറകെ ഓടി പെമ്പിള്ളേര് പിടിക്കുന്ന എന്തിനാ കൊണ്ടുപോവാൻ അയ്യേ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരല്ലേ ഇയാൾക്ക് നല്ല സുഖമില്ല സാർ മെന്റലി ഇത് മെന്റലി അല്ല ഫിസിക്കലി അതിനുള്ള മരുന്നിനെ കളവ് തന്നെ വേണോ ഒന്നും പറയണ്ട നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെ ആയി പോലുള്ള ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നിർക്കാ അതെ എന്താണ് പ്രേമ തീരം എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ അനാവശ്യം പറയരുത് അപ്പൊ അനാവശ്യം കാണിക്കല്ലേ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട ഇയാളെ വിട്ടുതരണം വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി എന്റെ ഭാര്യയും ലേശം അറിയുന്ന മോളെ അല്ലെങ്കിൽ മുട്ടും ഇയാളെ വിട്ടുതരാൻ പറ്റില്ല മാത്രമല്ല ഇയാളെ ഞാൻ കൊണ്ടുപോവാ അറിഞ്ഞിടത്തോളം ഒക്കെ മതി പറയുന്നേ അമ്മ കേറി നീ പറയില്ലേ അമ്മ അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ അറിയടേ ഈ അമ്മാവിനടുത്ത് കളിക്കുന്ന പോലെ എന്റെ കളിക്കില്ലേ മൂന്നാം മാസം പച്ചമാങ്ങയിലേ പുളി ഒഴിക്കുമ്പോ ഏതായാലും പെമ്പിള്ളേരെ രക്ഷപ്പെട്ട് നന്നായി സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു ഇങ്ങനെ ഉള്ള എന്റെ പൊടി പോലും കാണാതിരിക്കുന്നതല്ലത് എനിക്ക് ഈ ചെക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ലട്ടോ പോട്ടെ അമ്മാവ അവൻ അങ്ങനെയാ നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ ഇപ്പൊ എന്റെ അച്ഛനാ എന്നാ അവന്റെ വിചാരം ആ അതൊക്കെ പോട്ടെ ചേട്ടൻ എവിടെ ഇറങ്ങേണ്ടത് എന്റെ വീട്ടില് വീടെവിടെയാ ഇവിടെ അടുത്താ അടുത്ത് വെച്ചാ
ഏൽപ്പിക്കേണ്ടത് വിജയകൃഷ്ണൻ സൂപ്രണ്ട് പോലീസ് കൂട്ടി ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പേ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ഏയ് ജോലിയൊക്കെ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നേ? അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാ പിന്നെ നല്ല നല്ല പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ചോ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തലയിൽ കെട്ടി വെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞു കേക്കാനിട്ട് അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ് ലാൻഡിലെ പെണ്ണ്? ആ ഒരു അമ്മാവന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ട അവള് തന്നെയാ. അതിനേക്കാൾ നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്ദേവി. പൂലാന്ദേവി നിന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുത് കേട്ടാ. ലവ് ആണോ? സീരിയസ്? ഞങ്ങൾ മുതിർന്നവന്ന് ആലോചിക്കട്ടെ. അതിനു മുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരഞ്ചിട്ട് കളിച്ചാ അമ്മയെ കൊണ്ട് ചെവി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ. ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? നിരുത്തരവാദിത്വം അടിച്ചേ നിങ്ങളൊന്നും വിട്ടാതിരി. മിനിസ്റ്റർ വരുന്നുണ്ട്. ഇവിടെ ഇടപാടൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് അവിടെ വന്നേ. സാർ വേണം. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലും. അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ട് കയറാ. കോഴിക്കോട് മലപ്പുറം വരുമ്പോ വലിയ വ്യത്യാസം ഉണ്ടോ? ഓടിക്കുന്ന
എന്നെ അകത്തേക്ക് അടച്ചു വിട്ടില്ല, എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി അകത്തെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാനാ രുദ്രംപിള്ള. ഏത് രുദ്രംപിള്ള? അയ്യോ, കണ്ടശാൻ കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രംപിള്ള. ഉച്ച കഞ്ഞി രുദ്രംപിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി അങ്ങനെ. ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞതാണ്. ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരിയത് ഒരു MLA ആവായിരുന്നു. എന്ത് ചെയ്യ അങ്ങത്തെ? അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിട്ടെന്ത് ഫലം? തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേടെ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക, ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ. അതെങ്ങനെ? ഇലക്ഷന് 2-2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വല്ല കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നു, ഒന്ന് പറയുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്ക് ഒരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയാൽ നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവിടാണ് എന്റെ മുറി. എന്റെ മുറി? മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമാവോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോർട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള? സോറി, രുദ്രംപിള്ള പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാറൊരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാളെ സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പോ നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരന. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളേ? 2 കള്ളത്തിരുമാലികള് കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങു. സാഹചര്യ മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിലും വില എത്ര എത്ര കേസുകൾ ഈ പോലീസുകാര് പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി, പോട്ടെ. ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട ഉമ്മാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനവന്മാര് എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത്. ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല, രുദ്രംപിള്ള യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ. പോയൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല.
ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമരട്ടിനെ തൂക്കി എന്താ വെച്ചായ? എന്ത് പറ്റി? എന്നെ കൊന്ന് അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ നായർ. എന്താ പറ്റി എന്ന് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. ഡെയിലി എല്ലാവർക്കും ഓരോ കംപ്ലൈന്റ്. പ്രായമായവരല്ലേ, സാരമില്ല. അപ്പോ മാഡം, എന്താ മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല? ഐ മീൻ സം മെന്റൽ പ്രോബ്ലം. അയാൾക്ക് മാനസികമായി യാതൊരു തകരാറുമില്ല, എല്ലാം നിങ്ങളുടെ തോന്നലാണ്. അല്ല, ഇന്നലെ രാത്രി പ്ലീസ്. എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല, കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജി ഗോധർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണ് വിചാരിച്ച് കയറിയത്, അല്ല മാരിയോ? ഇതിനകത്ത് ആരാ താമസിക്കുന്നത്? ഏ ഹലോ, കവിതടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി, തലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി മുടി, താടി മുടി, താടി മുടി, താടി മുടി. എവിടുന്ന് ഒരു മുദ്രവാക്യം വിളി? അത് കടച്ചു നടങ്ങൻ കാറ്റ് പറഞ്ഞായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്നു. അയ്യോ, അത് വേറെ ഇടോ, അത് ചത്തു. എന്ത് ഈശ്വര? ഈ പണ്ടറക്കണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം കീഴിറങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, വടി എന്നാ തോന്നണേ? ഇപ്പൊ പോലീസാരൻ ചത്താലും കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടില്ല. വാങ്ങില്ലേ ഈശ്വര? അയ്യോ, കാണാൻ ഞാൻ വാലോർക്കില്ല, എനിക്ക് സുഖമില്ല. ഞാൻ ഗോതവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാലോർക്കില്ല. അയ്യോ, വേഗം അത്യാവശ്യമാർ. മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല, അയാൾക്ക് സുഖമില്ല എന്ന് സൂക്ഷിക്കണം. അയാൾക്ക് വട്ടം, നമ്മുടെ കൂട്ടത്തിൽ അയാൾക്ക് വട്ടായി. സുന്ദരേശ, കണ്ടുകൂടെ കേശവാ, ഒന്നും കാണു കുമ്പിട്ടേക്കുള്ള തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടായിട്ട് ഒന്ന് പിടിച്ച പിടിച്ച പിടിച്ചു ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോലെ നോക്കിക്കാതെ എന്ത് പറ്റി മിസ്റ്റർ നായർ? എന്റെ താടി മുടി ആ ഭ്രാന്തന ഉടുക്കം പിടിക്കാനിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിലെ ലൈറ്റ് തൂക്കിയിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാം. മിസ്റ്റർ നായർക്ക് സുഖമില്ല. നിന്റെ അപ്പനെ സുഖമില്ലാത്ത പുറം. അവന്റെ അപ്പൻ ചത്തുന്നതിനെ പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല, മരുന്നെന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് മരുന്ന് വന്നിട്ട് മരുന്ന് വന്നിട്ട് മാറിക്കോ 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 എടിയായിരിക്കോ. അതായത് കുമ്പിട്ട് നിക്കണോ? കാട് കാലി നിക്കണോ? ഒന്ന് പിടിച്ചോ. എടോ ലോകിതായനെ, എന്നാ മരുന്ന് പിടി. എന്തായി? നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തില, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം, ഇന്ന് മുഴുവൻ അസുഖം പറയാം. എന്റെ ദൈവമേ, മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ, വേണ്ട 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 വേണ്ട, എല്ലാവരും പറഞ്ഞല്ലേ ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ.
ആ ഡോക്ടറെ കൊന്നു. സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കോളും. എന്റെ മുറി ഇന്നൊരു ദിവസം വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കേ ഓക്കേ, എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. ഹലോ, നിങ്ങൾ പോണം. പോടോ വട്ടേ. ആരായിരുന്നു? നിന്റെ അമ്മയുടെ നായര്. പോടോ പുല്ലേ. ഓ അച്ഛനാ, മൈ ഫാദർ. എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. ഭാര്യരല്ലേ? അതെ. ഞാനൊരു കല്യാണ ആലോചനയായി വന്നതാ. എനിക്കോ? നിങ്ങളെ മോൾ ഒരു നല്ല കാര്യം പറയുമ്പോ വായം പൊളിച്ചു നിൽക്കുന്നു. അല്ല, താങ്കൾ തന്നെയാണോ വരൻ? എന്റെ സാറാ. ഈ ഏരിയയിൽ ചാർജ് എടുക്കാൻ വന്ന പുതിയ പോലീസ് ഓഫീസറാ. പുള്ളിക്കാരൻ നിങ്ങളെ മോളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. ഞാൻ മാക്സിമം പാലോച്ചു, നടക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ അങ്ങ് നടത്തി കൊടുക്കാന്ന് കരുതി. ഇതാ ഫോട്ടോ, അഡ്രസ് എഴുതിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഞങ്ങൾ കുറച്ച് കാരണം അടുത്ത് തന്നെ വരും. വരട്ടെ. അച്ഛൻ കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് ആള്? കൊള്ളാം, നല്ല സെലക്ഷൻ. കല്യാണക്കാരി അറ്റം പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. പോലീസ് ഓഫീസറല്ലേ? പോലീസും പട്ടാളം ഒക്കെ ആവുമ്പോ വെടിവെപ്പ് വീഴുന്നായിരിക്കും. Ah!
പൊട്ടിപ്പടർന്ന ധർമ്മരോഷങ്ങളുള്ളിൽ കേറി പൊട്ടിത്തെറിച്ചു സത്യമോചനഗാനം പാടി സത്യം പുലർത്താൻ യുദ്ധം തുടർന്നേ യുവധർമ്മധീരൻ മിന്നിമായും കൊമ്പും വിളിച്ചു കുഴലും വിളിച്ചു ബാബ അംഗം ജയിച്ചു വിജയം വരിച്ച വീര ഒരു സിംഹം പോലെ പുന്നം പിടിച്ച് രൂക്ഷമായത് കർഷിക്കുന്നു കാലം കൊഴുത്തും പോലെ ലോകം കരിക്കും പോലെ മാറുവിൽ കല്ലിയാകും തലപ്പേ കൊമ്പും വിളിച്ചു പുഴകും വിളിച്ചു ബാബ വിജയം വരിച്ച വീര വീര ശൂരനായകൻ വരുന്നേ വീര്യം കൊടുത്ത ശരമാൻ പുലകം കറക്കും അഖിലം വിറകിനു മുതിരായി കുതിരായി കുതിരാ വെറുതെ ഇതുവഴി പോയപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി വരൂ കല്യാണമൊക്കെ തീരുമാനിച്ചോന്നറിഞ്ഞു ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ കണ്ടു അതേ കണ്ട ആള് തന്നെയല്ലേ നല്ല ചേർച്ചയാ നന്നായി വരും തമ്പുരാട്ടി ജീവിതത്തിൽ ആദ്യമായ പുറത്തൊരാളിൽ നിന്നും എനിക്കിങ്ങനൊരു വാത്സല്യം കിട്ടുന്ന എന്നോർക്കും ഓർമ്മിച്ചില്ലെങ്കിലും വെറുക്കാതിരുന്നാ മതി പറ്റില്ല ചന്ദ്രമംഗലം തറവാട്ടിലെ മാധവിക്കുട്ടിയാണ് പറയുന്നത് ഇത് നടക്കില്ല അമ്മ ഞാൻ പറയുന്നു കേക്ക് നീ പറഞ്ഞത് കേട്ടല്ലേ ഞാൻ അവരുടെ വീട്ടിൽ പോയത് എന്നിട്ട് എന്തായി ഒന്നും സംഭവിച്ചിട്ടില്ല തറവാട്ട് മഹിമ കുടുംബ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് അമ്മ വെറുതെ കൊളാക്കരുത് വെറും ഒരു കുതിരക്കാരന്റെ മകളെ മരുമകളായി സ്വീകരിച്ച് നമ്മുടെ തറവാടിന്റെ മാനം കെടുത്തണോ ഞാൻ വേണ്ട ഹേമയെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് അമ്മയ്ക്ക് അവളെ മരുമകളായിട്ട് സ്വീകരിച്ചൂടെ കാരണവന്മാരായി കാത്തു സൂക്ഷിക്കുന്ന കുലമഹിമ വിട്ട് ഈ കല്യാണം നടത്തി തരാൻ ഞാൻ ഒരുക്കമല്ല അച്ഛനില്ല അമ്മയില്ല പണമില്ല പ്രതാപമില്ല ഒരു വളർത്തച്ഛന് മൂന്ന് കുതിരകളും അതിൽ കൂടുതൽ എന്തുണ്ട് അവൾക്ക് മനസ്സ് എന്നെ അമ്മയൊക്കെ സ്നേഹിക്കാനുള്ള മനസ്സ് എങ്കിൽ നീ ഒന്ന് കേട്ടോ അവളെ സ്വീകരിക്കാനുള്ള മനസ്സ് എനിക്കുമില്ല വേണ്ട കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച ഞാനല്ലോ ഹേമയല്ലാതെ മറ്റൊരു പെണ്ണെ കെട്ടി അമ്മയുടെ ആഗ്രഹം സാധിക്കാനുള്ള മനസ്സ് എനിക്കില്ല അതെ പിടിവാശിയും ചാട്ടിയൊക്കെയുള്ള അമ്മയുടെ മോൻ തന്നെ ഞാനും വേറൊരു കല്യാണത്തിന് ഞാനില്ല മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ ഭാഗ്യതി ആര്യമംഗലം കോവിലകത്തെ ഒരു പാവൻ തമ്പുരാട്ടി ഇപ്പൊ ലവ്ലാൻഡിലെ ഒരു അംഗമാ കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു എന്താ കാര്യം പറയാം വരൂ ഹേമയുടെ വീട്ടിൽ നിന്നാ ഞാനിപ്പോ വരുന്നത് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു
തറവാട്ട് മഹിമയുടെ കാര്യത്തില് അമ്മയ്ക്ക് പിടിവാശിയെന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്, കുട്ടിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഈ പിടിവാശി ഒക്കെ തന്നെ കാണിച്ചേനെ. അല്ല, ഒക്കെ അറിയാം. പേരും പെരുമയുമുള്ള ചന്ദ്രമംഗലം തറവാട്ടിലെ ഒരേ ഒരു ആൺതരി. സാമ്പത്തിക ഭദ്രത ആവശ്യത്തിലേറെ ഉണ്ടെങ്കിലും നെഞ്ചു വിരിച്ചു നിന്ന് പറയാനൊരു ഉദ്യോഗവും. പാവം ഹേമ, ഊട്ടിയിലെ സാധുവായ ഒരു കുതിരക്കാരന്റെ മകൾ. പൊന്നും പണവും ഇല്ല, തറവാട്ട് മഹിമയില്ല. അല്ല, തറവാട്ട് മഹിമയും കുടുംബചരിത്രമൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. കാര്യം എന്താണെന്ന് തെളിച്ചു പറയാ. സാമ്പത്തിക ഭദ്രതയും കുലമഹിമയും ഇല്ലാത്ത ഒരു കുതിരക്കാരന്റെ മകളെ മരുമകളായിട്ട് സ്വീകരിക്കില്ല എന്നല്ലേ കുട്ടിയുടെ അമ്മയ്ക്ക് ചാട്ടുള്ളൂ? നിറനാഴിയിൽ പൊന്നിളക്കുന്ന, വിളിച്ചാൽ വിളി കേൾക്കാത്ത അത്ര ദൂരത്തിൽ പൂസത്തുള്ള, അന്തസ്സും ആഭിജാത്യവുമുള്ള ആര്യമംഗലം കോവിലകത്തെ ഒരു തമ്പുരാട്ടി കുട്ടിയെ അഗ്നിസാക്ഷിയായി സ്വീകരിക്കാൻ കുട്ടിയുടെ അമ്മയ്ക്ക് വിരോധം ഉണ്ടാവില്ലല്ലോ. അതെ, ഹേമ എന്റെ മകളാണ്. ജന്മം നൽകിയെങ്കിലും ഒരിക്കൽ പോലും മനസ്സ് നിറഞ്ഞ് മോളെന്ന് വിളിക്കാൻ പറ്റാത്ത ഹതഭാഗ്യ ഒരു അമ്മയാണ് ഞാൻ. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ കുട്ടി, അന്ന് എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല. അന്യജാതിക്കാരനുമായിട്ടുള്ള ബന്ധം ആര്യമംഗലം കോവിലത്തിന് നാണക്കേടെന്ന് കരുതി അവർക്ക് തെറ്റി. സൂര്യമന്ത്രം ജപിച്ച കുന്തിയെ പോലെ എനിക്കൊരു കണ്ണീരാകുകയായിരുന്നു. എവിടെയെങ്കിലും മുട്ടുപോയി വളർത്തിക്കോളൂ, ഭാഗ്യരീതി ഉണരുമ്പോ ഞാൻ പറഞ്ഞോളാം. പെറ്റത് ചാപിള്ളയായിരുന്നു. രാമവർമ്മ നിങ്ങളുടെ കാല് പിടിക്കാം, കൈ നിറയെ തരാം, മറ്റ് നിവൃത്തിയില്ലാഞ്ഞിട്ട് വരരെ. നാളെ ഇവിടെ ഈ തറവാട്ട് മുറ്റത്തൊരു ധൂമഹേതുവായി വരരുത്, അത്രയേ ഉള്ളു പ്രാർത്ഥന. ബോധം തെളിഞ്ഞപ്പോ എനിക്കറിയായിരുന്നു എല്ലാരും മുഖത്ത് നോക്കി പറയണത് കള്ളമാണെന്ന്. പക്ഷെ ആ സത്യം തുറന്നു സമ്മതിക്കാൻ എന്റെ അച്ഛന് 10 വർഷം വേണ്ടി വന്നു. ഊർജ്ജശ്വാസം വലിക്കില്ല, അത്രയ്ക്കല്ലേ ഭാവം ചെയ്തത്. കുട്ടിയെ, നിന്റെ കുഞ്ഞൂട്ടനെ കൊല്ലിച്ചത് ഞാനാ. നിന്റെ കുട്ടി മരിച്ചിട്ടില്ല. നാട് വിട്ട് പോയ വാര്യര കൂടെ എവിടെയോ ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിന് മാത്രം. അന്ന് തുടങ്ങിയ അന്വേഷണമാ ഒടുവിൽ ഇവിടെ എത്തി. കണ്ടു, കൺകുളിർക്ക് കണ്ടു. പക്ഷെ അമ്മയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ കാത്തിരിക്കുക. അവള് എങ്ങനെയാ കുട്ടി ഇതൊക്കെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക. കരയരുത്, കഴിഞ്ഞതൊക്കെ ഒരു വിധിയാണെന്ന് വിചാരിക്കുക. ഇനിയൊക്കെ നേരെയോ? അതെ, അതിനുവേണ്ടിയാ ഞാനിവിടെ കാത്തു നിന്നത്. ഈ കല്യാണം നടക്കണം. സകല ആർഭാടങ്ങളോടും കൂടി ഞാൻ നടത്തി തരൂ ഈ കല്യാണം. വേണ്ട, 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ അവകാശം പറഞ്ഞ് ഇവിടെ ആരും വരണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവർ നിന്റെ അമ്മയല്ലേ? ജന്മം നൽകിയതുകൊണ്ട് മാത്രം അമ്മയാവോ? നടന്നതല്ല അവര് പറഞ്ഞല്ലോ, അവരെന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ കല്യാണം നടത്താൻ വേണ്ടി തള്ളി പറയാൻ മാത്രം ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളറിയാലോ. തൽക്കാലം അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയെങ്കിലും. ഞാൻ കോവിലകത്ത് തമ്പുരാട്ടിയാവണം അല്ലേ? എങ്കി കേട്ടോളൂ, പിറന്നെന്ന് ഉപേക്ഷിച്ചു പോയ കോവിലകത്തെ തമ്പുരാട്ടിയുടെ മോളായിട്ട് ഈ കല്യാണത്തിന് ഞാൻ ഒരുക്കമല്ല. കുതിരക്കാരന്റെ മോളായിട്ട് സ്വീകരിക്കാനുള്ള സന്മനസ്സുണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കാം.
डयरी मोषिच चोरतीमोशन निरपराधियाय
ഇമാതിരി അലവലാതെ എന്നുള്ള വിവരം നമുക്കറിയോ അയ്യോ കൂട്ടുകാരാ മതി മതി ഞാൻ അതിനുള്ള ഒരു രോഗിയുമില്ല ഇമാതിരി കുരുത്തുകൾ അൽച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ നിന്ന് പുറത്താക്കി വാതിൽ അടക്കാൻ വേണ്ടത് പണി രണ്ടും പൊട്ടിച്ചാലും കുഴപ്പമില്ല അയ്യോ ചതിക്കരുത് കൂട്ടുകാരെ അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത് അവൻ ഇതിനകത്തുണ്ട് എന്റെ ഏരെ ഇതിനകത്തുണ്ട് ഏരെ വിളിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ അയ്യോ സാറേ ഞാൻ ആ സ്വഭാവക്കാരനല്ല പുറത്താക്കാൻ വരട്ടെ എന്റെ പൊന്നു മാനേജർ സാറേ ഞാൻ പറഞ്ഞ സത്യമാണ് ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ പുറത്തു വെച്ച് പറ്റില്ല ഏത് നായ്ക്ക് ഒരു ദിവസം വരുവടാ അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം അവിടെ ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ അണുത്ത് പറച്ച് ചത്താലും ശരി ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോർണമി ആയോണ്ട് നല്ല നിലാവുണ്ട് നൃത്തം കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം പെട്ടെന്ന് വാ ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നെ പുറകെ കൂടുതൽ തന്നെ കാറ്റ് പോവാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളലി നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത് അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തി കാണുമല്ലോ എന്നിട്ടും വേണോ ഇയാളക്കാം നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ ഞാനല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞു ഇപ്പൊ തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ കസ്റ്റഡിയില് ഇനിയും വേണോ അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ പുറത്താകെ ഞങ്ങൾ അകത്താകും ഇതെന്റെ ഭാര്യ ഇറങ്ങിയാൽ അവളെ കൊല്ലും ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം നിങ്ങൾക്കും വരാമായിരുന്നില്ലേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇവിടെ പോയി എല്ലാവരും ഇവിടെ അയ്യോ ചാന്ദ്രസുന്ദരം ചാലുകൈ കുളിർക്കുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീന്തത് ആലുവ പുഴയിൽ അമ്പുചാക്ഷി ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു എന്നാലത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി
അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരൊരവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ആഹാ, ഒരു കവിത പോലെ ഉണ്ട് ഈ സ്ഥലം. നമുക്ക് കുറച്ചു നേരം ആ തണലിൽ പോയിരിക്കാം. വരൂ. അതെ, വളരെ സൂക്ഷിക്കണം, ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാം കൂടി എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിക്കാം. എങ്കിലിത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യണ്ട. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്, പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തുള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ അത്? നമ്മളിപ്പോ പോലീസ് കംപ്ലൈന്റ് ഇരുന്ന് വെക്കാം, അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കുവോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വേണ്ട, നമ്മൾ എടുത്തു ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. മറ്റുള്ളവർ കാണുന്നിടത്ത് വലിച്ചെറിയാനല്ല ആയുധങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. ഒളിപ്പിച്ചു വെച്ചിരുന്നതാ? അതെ. പിന്നെ എങ്ങനെ അവരത് കണ്ടു? അത് നമ്മൾ കൊണ്ടുവന്ന അതേ കിഴവന്മാർ. നിന്നെയാണ് ഞാൻ അത് ഏൽപ്പിച്ചത്. നീ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. സ്റ്റേറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ആൾക്കാരെ വിട്ടു കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ പല പ്രമുഖന്മാരെയും ലൗലാൻഡിന്റെ മറവിൽ നമ്മളോട് കൊണ്ടുവന്നത്. അവരെ ആയുധങ്ങൾ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം നമ്മൾ ദൗത്യത്തിലേക്ക് നീങ്ങണം. യെസ്, അവരെ ബന്ദികളാക്കി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മുടെ ആൾക്കാരെ വിട്ടുതരാൻ. അതിനായി ഒരു പിക്നിക്കിനെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവരെ നമ്മൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ രണ്ട് ചോട്ട കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത രണ്ട് പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ ഉച്ചക്കഞ്ഞിന് ഉത്തരം പിള്ള ഒപ്പ് വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമില്ല, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. ദൈവം അയ്യോ
ചതിച്ചല്ലോ എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞ രുദ്രംപിള്ള മുങ്ങി ചത്ത രുദ്രംപിള്ള ആയല്ലോ പറഞ്ഞോലെ ആത്മഹത്യ അതെ, ലവ്ലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു, അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട, ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലവ്ലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്തവരുടെ കുടുംബം നന്നാക്കാനുമല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്ക് അവരെ മോചിപ്പിക്കാൻ. ഞാൻ അഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. വഞ്ചന, അതെ ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന ഒരുത്തനും ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം, ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. എൻട്രേ, കം ഓൺ. ഇത്രയും വലിയൊരു കിഡ്നാപ്പിംഗ്, അതും സൗസൈഡ് ഫസ്റ്റ് ടൈം. മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസിന്റെ പിടിയിലായ ടെററിസ്റ്റുകളെയാ അവരെ ആവശ്യപ്പെടുന്നത്. സർ, അവങ്ങളെ എപ്പോഴും റിലീസ് പണം മുടിയോ സർ? മുടിയാതെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് എന്ത് വിലയാവുണ്ടാവുക? അപ്പൊ അവങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത വിഐപിസ്? യെസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാതെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഐപിസിനെ പുറത്തു കൊണ്ടുവരണം. അതെപ്പിടി സർ? വഴിയരുത്. മിസ്റ്റർ വിജേഷൻ, ഇത്തരം സിറ്റുവേഷൻ നേരിടാൻ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അവരുടെ ഒളിവ് സംഗീതം എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കണ്ടുപിടിക്കണം. ശ്രമിക്കാം സർ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് അത് പറയും. ഇത്തരം ഒരു സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പ് അറ്റാക്കിനേക്കാൾ നല്ലത് ഗറില്ല ഓപ്പറേഷൻ തന്നെയാണ് സർ. മിസ് വിജയകൃഷ്ണൻ അല്ലാതെ ഗറില്ല ഓപ്പറേഷൻ ട്രെയിനിങ് ലഭിച്ചവർ ഇവിടെ ആരും ഇല്ലെന്നറിയാം സർ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ മിലിറ്ററി വിങ്ങിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചൊരു നാല് പേരെ നമുക്ക് വിട്ടുകിട്ടണം സർ. അത് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ഷീണവും വരില്ല. അത് വേണം സർ.
എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരെ അടച്ച വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയതാ ഇതി മനസ്സമാധാനത്തോടുകൂടി ഇവിടെ ഇരുത്തൂല്ല ഇതാ പറഞ്ഞത് കള്ളര് പോലീസിന് മരണം ഒരുപോലെ തന്നെയാ ആ നായരേട്ടൻ പറഞ്ഞ വളരെ ശരിയാ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ലവ്ലാൻഡിൽ ജോലി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളെപ്പോലെ തന്നെ പത്രപരസ്യം ഉണ്ട് ഇന്റർവ്യൂവിന് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഞങ്ങളും ഇനി ഇപ്പോ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ എല്ലാരും പെട്ടുപോയില്ലേ ഇനി ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളെ വെളി വിടുവോന്നാ സംശയം അല്ലെങ്കിൽ നമ്മുടെ ഭരണം ഭരണം മന്ത്രി അടുക്കവിടെ അകത്തെടുക്കുമ്പോഴാണ് അവൻ ചോദിച്ചത് തടവിലായ മന്ത്രിക്ക് ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് വിലയാണാവോ ഈ ഒരൊറ്റ കാരണം മതി മന്ത്രിസഭ താഴെ പോവാൻ ഇത്തരം തിക്താനുഭവങ്ങൾ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് കഷ്ടതകൾ അനുഭവിച്ചാലേ നവനവങ്ങളായ സൃഷ്ടികൾക്ക് ജന്മം നൽകാനാവൂ ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടല്ലേ തന്റെ ഈ നവനവ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ സുഖം തന്നല്ലേ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് ആരും തെറ്റ് ചെയ്യുന്നില്ല എല്ലാവരും ശരിയാ ചെയ്യുന്നത് ഈ ഞാനും സ്ഥലം അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസി തന്നെയാണ് ഞാനിപ്പോഴും ഭരണക്കസേരയുടെ കാലുറപ്പിക്കാൻ വേണ്ടി ചാവേറ പടകളെ പോലെ വളർത്തിയെടുത്തല്ലേ ഗ്രൂപ്പിനേക്ക് എന്നിട്ടിപ്പോ മിസ്റ്റർ വിജേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അതാ എനിക്കറിയുന്നത് യാതൊരു തുമ്പും കിട്ടാതെ ഓടി ചെന്നവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും എനിക്കില്ല വിജേഷൻ സോറി സാർ എങ്ങനെ ഇവിടെ രക്ഷപ്പെടും എന്റെ രുദ്രപിള്ള അതറിയാമായിരുന്നേ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നു അതിന്റെ സെറ്റ് കൊണ്ടുവരാനും മറന്നു വയർലെസ് സെറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്കൊന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാം ഒഴിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോണമെന്നില്ല എന്നാലും പോവാം ഞങ്ങളെ കൊല്ലാൻ കൊണ്ടോന്നേ ഞങ്ങളെ തട്ടി ഒന്നും കിട്ടൂല എന്നെ തോക്കേട്ടാ ഞങ്ങളെ പറഞ്ഞേക്ക് ഇവര് പ്രശ്നക്കാരാ ഇത് ഞാനാ രുദ്രപിള്ള രുദ്രപിള്ള എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുക്കണം സാർ ഈ തോക്കൊന്ന് പിടിച്ച് ഞാൻ പോയി വേഷമൊന്ന് മാറട്ടെ അല്ലെങ്കിൽ അവന്മാർക്ക് സംശയം തോന്നും
കണ്ടില്ലേ സർ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ലെന്ന് നീലഗിരി കുന്നുകളുടെ വടക്കേറ്റത്തുള്ള കാടുകൾക്കുള്ളിൽ അവിടെ ഒരു ദ്വീപുണ്ട് അവിടെയാണ് അവരുടെ സംഗീതം ഇനി സമയം വൈകണ്ട സർ മിലിറ്ററി ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് സർ വിഷ് യു ഓൾ സക്സസ് താങ്ക് യു സർ
വീട്ടിലേക്ക് പോകൂ. ഞാൻ പറയാതെ ആരും പുറത്തേക്ക് വരരുത്. പ്ലീസ്. ലേക്ക് പോ. പ്ലീസ്. വേഗം വാ. വേഗം. കമോ ആ മുറിയിലേക്ക് പോകൂ. ഞാൻ പറയാതെ ആരും പുറത്തേക്ക് വരരുത്. ഞാനിവിടെ ഒരു സങ്കടം കൊണ്ടുവരിക. റിപ്പയർമെന്റിന് മുമ്പ് ആ രണ്ട് കള്ളന്മാരെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്റെ ഈശ്വര, നീ അവരെ ഏത് പാതാളത്തിലാണോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതോർത്ത് സങ്കടപ്പെടേണ്ട രുദ്രമ്പിള്ളെ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അന്തിമാനത്താലിൻ കൊമ്പത്തന്നം പിന്നം ചേക്കേറും പ്രാക്കളെല്ലാം മോഹിച്ചേറാകിപ്പാറും.